ഉടൻ തന്നെ റാൻസ് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിൽ ഇരുന്നു. അയാളുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ വാട്സന് തോന്നിയത് അയാൾ സംഭവം നടന്ന സമയത്തെ കാര്യങ്ങളിൽ ഒന്നുപോലും വിടാതെ പറയാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ്. സോഫയിൽ ഇരുന്ന ഉടനെ അയാൾ ആദ്യം പറഞ്ഞത് ഞാൻ തുടക്കം മുതൽ എല്ലാം പറയാം എന്നായിരുന്നു. എൻ്റെ ഡ്യൂട്ടി സമയം 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെയാണ്. രാത്രി 11 മണിയായ സമയത്ത് എൻ്റെ ഡ്യൂട്ടി പ്രദേശങ്ങളിൽ ഒരിടത്ത് ഒരു ചെറിയ തല്ല് നടന്നിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് ഒത്തുതീർപ്പായി. പിന്നീട് ഏകദേശം 1 മണിയായി കാണും. എൻ്റെ സഹപ്രവർത്തകൻ ഹാരി മർച്ചറിനെ ഞാൻ ഹെൻറീറ്റ സ്ട്രീറ്റിൽ വെച്ച് കാണുകയും ഞങ്ങളവിടെ കുറേ നേരം സംസാരിച്ച് നിൽക്കുകയും ചെയ്തു. പിന്നീട് ഏകദേശം 1-2 മണിയുടെ അടുത്ത സമയത്ത് ഞാൻ ഹാരി മർച്ചറുമായി വിട പറഞ്ഞ് മുന്നോട്ട് നീങ്ങി. ബ്രിഡ്സ്റ്റോൺ റോഡിൽ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ തന്നെയല്ലേ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ നടത്തത്തിൽ 1-2 കുതിര വണ്ടികൾ എൻ്റെ അരികിലൂടെ പാഞ്ഞു പോയത് ഞാൻ ഓർക്കുന്നു. എന്നാൽ അതിനുള്ളിലെ ആളുകളെയൊന്നും കൃത്യമായി കാണാൻ എനിക്ക് സാധിച്ചില്ല. ഈ കുതിരവണ്ടി ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുവെങ്കിലും അപ്പോൾ ഞാനതത്ര കാര്യമാക്കിയെടുത്തില്ല. പെട്ടെന്നാണ് ലോറിസ്റ്റൺ ഗാർഡൻസിലെ 4 വീടുകളിൽ ഒരു വീട്ടിലെ ജനലിൽ വെളിച്ചം ഞാൻ കാണാൻ ഇടയായത്. അവിടുത്തെ 4 വീടുകളിൽ 2 വീടുകളിൽ മാത്രമേ ആൾതാമസമുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. ആൾതാമസമില്ലാതിരുന്ന മറ്റു 2 വീടുകളിലെ 1 വീട്ടിൽ നിന്നുമാണ് ഈ വെളിച്ചം ഞാൻ കണ്ടത്. അതെൻ്റെ ഉള്ളിൽ സംശയം ജനിപ്പിച്ചു. ആ വീട്ടിൽ വെച്ചായിരുന്നു ടൈഫോയിഡ് വന്ന് ഒരു വ്യക്തി മരണപ്പെട്ടത്. അയാളുടെ ആത്മാവ് ഇപ്പോഴും ആ വീട്ടിൽ തന്നെയുണ്ടെന്ന് പരക്കെ ഒരു സംസാരവുമുണ്ട്. ഏതായാലും 2 കൽപ്പിച്ച് ആ വീടിനെ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ഗേറ്റ് കടന്ന് ഞാൻ മുൻവശത്തെ വാതിലിനടുത്തെത്തി. പക്ഷേ റാൻസ് പറഞ്ഞു നിർത്തി. ഉടൻ തന്നെ ഷെർലക് ഹോംസിൻ്റെ വാക്കുകളെത്തി. മുൻവശത്തെ വാതിലിനടുത്തെത്തിയ നിങ്ങൾ വീണ്ടും ഗേറ്റിനടുത്തേക്ക് തന്നെ തിരിച്ചുപോയി. അതെനിക്കറിയാം. മിസ്റ്റർ റാൻസ്, എന്തിനാണ് നിങ്ങൾ തിരികെ പോയത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്രതീക്ഷിതമായി ഹോംസിൻ്റെ ഈ മറുപടി കേട്ട റാൻസ് വളരെ അത്ഭുതപ്പെടുകയും തുടർന്ന് വാട്സൻ്റെയും ഹോംസിൻ്റെയും മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അത്ഭുതം തെല്ലൊന്ന് അടങ്ങിയപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണയായി ഹോംസിൻ്റെ നേരെ വരാറുള്ള പതിവ് ചോദ്യമെത്തി. അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? ഞാൻ മുൻവശത്തെ വാതിലിനരികിൽ നിന്നും വീണ്ടും ഗേറ്റിനടുത്തേക്ക് തിരിച്ചു പോയിരുന്നു. അതിന് കാരണം ആ വാതിൽ ഈ അടുത്ത കാലത്തൊന്നും ആരും ഉപയോഗിച്ചതായി എനിക്ക് തോന്നിയില്ല എന്നതാണ്. അപ്പോൾ ഞാൻ ആ ടൈഫോയിഡ് വന്ന് മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ കുറിച്ച് ആലോചിച്ചു. ജനലിൽ വെളിച്ചം കണ്ടത് എൻ്റെ തോന്നൽ മാത്രമായിരിക്കും എന്ന് കരുതി ഞാൻ വീണ്ടും ഗേറ്റിനടുത്തേക്ക് പോവുകയായിരുന്നു. അവിടെ ചെന്ന് നേരത്തെ എൻ്റെ കൂടെയുണ്ടായിരുന്ന മർച്ചർ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കി. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലുമില്ല. സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ ശേഷം 2 കൽപ്പിച്ച് ആ വീടിൻ്റെ വാതിൽ തുറക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ വാതിൽ തുറക്കുകയും അകത്ത് കയറുകയും ചെയ്തു. അകത്ത് കയറി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു മുറിയിൽ നിന്നും ചെറിയ വെളിച്ചം കാണാനിടയായി. വളരെ പേടിയോടെ തന്നെയാണ് ഞാൻ ആ മുറിയിലേക്ക് കടന്നത്. മുറിയിൽ കടന്ന് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഫയർ പ്ലേസിനടുത്ത് കത്തിക്കൊണ്ടിരുന്ന ഒരു ചുവന്ന മെഴുകുതിരിയെ ആയിരുന്നു. ആരും താമസമില്ലാത്ത വീട്ടിലെ ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഞാൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. റാൻസ് ഒന്ന് പറഞ്ഞു നിർത്തി. വീണ്ടും ഹോംസ് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയാം. ആ മൃതദേഹം കണ്ട് നിങ്ങളൊന്ന് ഞെട്ടുകയും മൃതദേഹത്തിനടുത്തേക്ക് നടക്കുകയും ചെയ്തു. ശേഷം നിങ്ങൾ മൃതദേഹത്തിനരികിൽ ഒന്ന് മുട്ടുകുത്തി നിന്നു. വീണ്ടും എഴുന്നേറ്റു. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിനുശേഷം നിങ്ങൾ ആ വീടിൻ്റെ അടുക്കള വാതിലിനടുത്തേക്കാണ് പോയത്. പിന്നീട് എന്ത് സംഭവിച്ചു അത് പറയൂ. ആ സമയത്ത് നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു? എന്നേക്കാൾ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? റാൻസ് ആശ്ചര്യത്തോടെ ഹോംസിന് നേരെ ചോദ്യമുന്നയിച്ചു. അത് കേട്ട ഹോംസ് ഒരു പുഞ്ചിരിയോടെ തൻ്റെ കാർഡ് അയാൾക്ക് നേരെ എറിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വേട്ടനായ മാത്രമാണ്, ഒരു ചെന്നായയല്ല. നിങ്ങൾ എന്നെ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിയാക്കും എന്ന് തോന്നുന്നു. എനിക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന ചോദ്യം
നിങ്ങൾ നിങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥരായ ആ രണ്ട് ഡിറ്റക്റ്റീവുകളോട് ചോദിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ സംഭവത്തിൻ്റെ ബാക്കി പറയൂ. അത്ഭുതം വിട്ടുമാറിയില്ലെങ്കിലും ഹോംസിനോട് സംഭവം വിവരിക്കണമെന്ന കാര്യം ഓർത്തപ്പോൾ റാൻസ് വീണ്ടും വാചാലനാവാൻ തുടങ്ങി. അടുക്കള വാതിലിനടുത്തേക്ക് പോയെങ്കിലും അവിടെ എനിക്ക് ആരെയും കാണാൻ സാധിച്ചില്ല സർ. ശേഷം ഞാൻ വീണ്ടും ആ വീടിൻ്റെ ഗേറ്റിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിസിൽ വിളിച്ചു. അല്പസമയത്തിനകം തന്നെ മർച്ചറും മറ്റു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങോട്ട് ഓടി വന്നു. റാൻസ് പറഞ്ഞത് മുഴുവനാക്കുന്നതിന് മുൻപേ ഹോംസിൻ്റെ അടുത്ത ചോദ്യമെത്തി. അവിടെ നിങ്ങൾ പോലീസുകാർ അല്ലാതെ മറ്റാരും അപ്പോഴും ഉണ്ടായിരുന്നില്ലേ? ആരെയും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലേ? ഉവ് സാർ, ഞങ്ങളുടെ കൂടെ ഗേറ്റിനരികിൽ തന്നെ മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരവധി കള്ളുകുടിയന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയൊരു കുടിയനെ ആദ്യമായിട്ടാണ് സാർ കാണുന്നത്. അയാൾക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിക്കാതെ നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു. അയാൾ ഉറക്കെ ചിരിക്കുകയും അതോടൊപ്പം വളരെ വലിയ ശബ്ദത്തിൽ പാട്ടുപാടി ശല്യം ചെയ്ത് കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അയാളെ കാണാൻ എങ്ങനെയായിരുന്നു? വീണ്ടും ഹോംസിൻ്റെ ചോദ്യമെത്തി. ആ ചോദ്യം റാൻസിന് പക്ഷേ അത്ര പിടിച്ചില്ല. ഒരു അസാധാരണമായ കുടിയൻ, അത്രയേ എനിക്ക് തോന്നിയുള്ളൂ. അയാളുടെ മുഖം, അയാളുടെ വസ്ത്രധാരണം, ഇവയൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഹോംസിൻ്റെ അടുത്ത ചോദ്യം. ആ, അത് ഞാനിപ്പോൾ ഓർക്കുന്നു, റാൻസ് പറഞ്ഞു തുടങ്ങി. അയാളൊരു ഉയരം കൂടിയ മനുഷ്യനായിരുന്നു. അയാളുടെ മുഖത്തിന് നല്ല ചുവന്ന നിറമാണെന്ന് ആ ഇരുണ്ട വെളിച്ചത്തിലും എനിക്ക് മനസ്സിലായി. മുഖത്തിൻ്റെ താഴ്ഭാഗം ഏകദേശം വൃത്താകൃതിയിൽ തന്നെയായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യമേ മനസ്സിലായതാണ്. അയാളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒന്ന് പറയൂ. വീണ്ടും ഹോംസിൻ്റെ ഇടപെടൽ വന്നു. അയാൾ ഒരു കാപ്പി നിറമുള്ള കോട്ടായിരുന്നു ധരിച്ചിരുന്നത് സർ, റാൻസിൻ്റെ മറുപടി എത്തി. അയാളുടെ കയ്യിൽ ഒരു ചാട്ടബാർ ഉണ്ടായിരുന്നതായി നിങ്ങൾ ഓർക്കുന്നു? ചാട്ടബാറോ? ഇല്ല, അത് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല, റാൻസ് മറുപടി പറഞ്ഞു. എങ്കിൽ അയാളത് മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചു കാണും, ഹോംസ് തന്നോട് തന്നെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും റാൻസിൻ്റെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് മറ്റൊരു ചോദ്യം കൂടി. അതിനുശേഷം നിങ്ങൾ ആ കുതിരവണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലേ? ഇല്ല എന്ന് മാത്രമായിരുന്നു റാൻസിൻ്റെ മറുപടി. ഓക്കെ സാർ, നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് നന്ദി. ഇതാ ഞാൻ വാഗ്ദാനം ചെയ്ത ആ അരപ്പവൻ. ഹോംസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്വർണ്ണ നാണയം അയാൾക്ക് നേരെ നീട്ടി. എന്നിട്ട് റാൻസിനോട് ഒരു ഉപദേശം എന്ന പോലെ ഇങ്ങനെ പറയാൻ തുടങ്ങി. നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഗൗരവമായി കാണേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകില്ലെന്നാണ്. ഇന്നലെ രാത്രി നിങ്ങൾ ഒരു കുടിയൻ ആണെന്ന് കരുതി ശ്രദ്ധിക്കാതെ പോയ വ്യക്തിയുണ്ടല്ലോ, അയാൾ തന്നെയാണ് ഈ നിഗൂഢതയ്ക്ക് പിന്നിൽ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കത് അപ്പോൾ മനസ്സിലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു ഹീറോയായി മാറിയിട്ടുണ്ടാകും. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരു വാട്സൺ, നമുക്ക് പോകാൻ സമയമായി. ഹോംസ് തൻ്റെ തൊപ്പിയും എടുത്തുകൊണ്ട് എഴുന്നേറ്റു. പിന്നാലെ വാട്സനും. തിരികെ തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെ വഴിയിൽ വെച്ച് ഹോംസ് പറഞ്ഞത് ആ കോൺസ്റ്റബിളിനെ കുറിച്ച് തന്നെയായിരുന്നു. അയാൾ ഒരു മരമണ്ടൻ തന്നെ. തൻ്റെ കയ്യെത്തും ദൂരത്ത് അത്രയും വലിയൊരു ഭാഗ്യം വന്നു ചേർന്നിട്ടും അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അയാളുടെ ബുദ്ധി പ്രവർത്തിച്ചില്ല. ഞാൻ അതൊന്നുമല്ല ചിന്തിക്കുന്നത്, ഹോംസിനെ ഖണ്ഡിച്ചുകൊണ്ട് ഉടനെ തന്നെ വാട്സൻ്റെ വാക്കുകളെത്തി. നിങ്ങൾ സംഭവ സ്ഥലത്ത് വെച്ച് നിഗമിച്ച ആ കൊലപാതകിയുമായി വളരെ സാമ്യമുള്ള വ്യക്തിയെയാണ് സംഭവ സ്ഥലത്തെത്തിയ ശേഷം ആ കോൺസ്റ്റബിൾ കണ്ടത്. പക്ഷേ കൊലപാതകി തന്നെയാണ് അയാളെങ്കിൽ എന്തിനാണ് അയാൾ വീണ്ടും അങ്ങോട്ട് വന്നത്? ഹോംസിൽ നിന്നും കാര്യമായ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് വാട്സൺ ഹോംസിനെ ഒന്ന് നോക്കി. മോതിരം വാട്സൺ, മോതിരം. ആ മോതിരത്തിന് വേണ്ടിയാണ് അയാൾ തിരികെ വന്നത്. കൊലയാളിയെ പിടിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നെങ്കിൽ ആ മോതിരം വെച്ച് നമുക്കയാളെ കണ്ടെത്താൻ സാധിച്ചേക്കും. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ തിരികെ വന്നത്. ഞാൻ നിങ്ങളോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു വാട്സൺ. നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഈ കേസ് ഇത്ര പെട്ടെന്ന് എനിക്ക് കൈപ്പടിയിൽ ആക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങളാണ് ശരിക്കും ഹീറോ. നമ്മൾ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് മുമ്പ് തീർക്കണമെന്ന് ഉദ്ദേശിച്ച ജോലി തീർന്നിരിക്കുന്നു. നമ്മുടെ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞു.
ഇനി ആ കൊലയാളിയെ കണ്ടെത്തുകയാണ് നമ്മുടെ അടുത്ത പടി. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സംഗീത കച്ചേരിയാണ്. ഉച്ചഭക്ഷണം കഴിച്ച് നേരെ ആ സംഗീത കച്ചേരിക്ക് പോകാം. ഹോംസിനെ അത്രയധികം സന്തോഷവാനായി വാട്സൺ മുമ്പ് കണ്ടിട്ടില്ല. എന്നാൽ താൻ എങ്ങനെയാണ് ഹോംസിനെ സഹായിച്ചത് എന്നോർത്ത് ഒരെത്തും പിടിയും കിട്ടാതെ വണ്ടിക്ക് പുറത്തേക്ക് നോക്കിയിരിക്കാനായിരുന്നു വാട്സന്റെ വിധി. ശേഷം അടുത്ത ഭാഗത്തിൽ